തിരക്കിൻ്റെ ഉന്നതി നിൽക്കുമ്പോൾ സിനിമാ രംഗത്ത് നിന്ന് മടക്കം. പിന്നീട് കർത്താവിന് മുന്നിൽ ജീവിതം. ചെയ്ത പാപങ്ങളെല്ലാം കർത്താവിന് മുമ്പിൽ ഇറക്കി വയ്ക്കാനായിരുന്നു ആ ഒരു ജീവിതമെന്ന് ചോദിച്ചവരുണ്ട്. ആ ജീവിതം എഴുതി വെച്ചത് ഉണ്ണിമേരി. ഉണ്ണിമേരിയുടെ ജീവിതം സിനിമാ കഥയേക്കാൾ വ്യത്യസ്തമാണ്. സിനിമാ കഥയേക്കാൾ നാടകീയത നിറഞ്ഞതാണ്. ജനിച്ചത് എറണാകുളത്ത്. അച്ഛൻ അഗസ്റ്റിൻ ഫെർണാണ്ടസ്, അമ്മ വിക്ടോറിയ. മൂന്ന് വയസ്സ് മുതൽ നൃത്തം പഠിച്ചു ഉണ്ണിമേരി. ഉണ്ണിമേരി മൂന്ന് വയസ്സ് മുതൽ നൃത്തം പഠിച്ചു. ബാലതാരമായി സിനിമകളിൽ അഭിനയിച്ചു. ഗംഗാസംഗമം, ശ്രീ ഗുരുവായൂരപ്പൻ എന്നീ ചിത്രങ്ങളിൽ അവർ ബാലതാരമായിരുന്നു. പിക്നിക്കിലെ രാധയാണ് അവരെ ശ്രദ്ധേയമാക്കിയ ചിത്രം. പിന്നീട് മധുരം തിരുമധുരത്തിലെ മാലിനി, ധീരസമീരെ യമുനാതീരെ എന്ന ചിത്രത്തിലെ റോഷ്നി, അമ്പ അംബിക അംബാലികയിലെ അംബാലിക, അച്ചാരമമ്മിണി ഓശാരം ഓമനയിലെ ഊർമിള, പൂജയ്ക്കെടുക്കാത്ത പൂക്കളിലെ ഇന്ദിര, തച്ചോളി അമ്പുവിലെ കന്നി, മുക്കുവനെ സ്നേഹിച്ച ഭൂതം, കാണാമറയത്ത് എന്നിങ്ങനെ ഒരുപാട് ചിത്രങ്ങളിൽ പിന്നെയും അവർ അഭിനയിച്ചു. നാഗമടത്ത് തമ്പുരാട്ടി, ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ച് മലയാളത്തിലെ സൂപ്പർ നടിയായി മാറി. ഉണ്ണിമേരിയോളം സൗന്ദര്യമുള്ള നടിമാർ മലയാളത്തിൽ കുറവാണ്. അത്ര ആകർഷകമായിരുന്നു ഉണ്ണിമേരിയുടെ ശരീര സൗന്ദര്യവും മുഖസൗന്ദര്യവും എല്ലാം. ശരീര പ്രദർശനത്തിന് ഒരു മടിയും നടി കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ തമിഴിൽ നടിക്ക് അതിവേഗം വളരാനായി. അന്തരംഗമാണ് നടി അഭിനയിച്ച ആദ്യ തമിഴ് ചിത്രം. പിന്നീട് മാന്തോപ്പ് കിളിയെ തുടങ്ങി ഒരുപാട് ചിത്രങ്ങൾ. കമലഹാസൻ്റെയും രജനീകാന്തിൻ്റെയും ഒക്കെ ചിത്രങ്ങളിൽ ഉണ്ണിമേരി അഭിനയിച്ചു. തമിഴിൽ അവർ അറിയപ്പെട്ടിരുന്നത് ദീപ എന്നാണ്. തമിഴർക്ക് ദീപ ഹരമായി മാറി. അതോടുകൂടി ഉണ്ണിമേരിക്ക് രാഷ്ട്രീയ മോഹം ഉദിച്ചു. ഉണ്ണിമേരി എന്ന ദീപയ്ക്ക് രാഷ്ട്രീയ മോഹം ഉദിച്ചു. അവർ കോൺഗ്രസിൽ ചേർന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തമിഴ്നാട്ടിലെ ഏതെങ്കിലും ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കും എന്ന ശ്രുതി വന്നു. രാജീവ് ഗാന്ധിയുമായി അടുത്ത സൗഹൃദം ദീപയ്ക്ക് ഉണ്ടായിരുന്നു. ആ സൗഹൃദമാണ് ദീപയെ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കാൻ രാജീവ് ഗാന്ധിയെ കൊണ്ട് തീരുമാനിച്ചത്. പക്ഷേ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് ദീപയുടെ സ്വപ്നങ്ങളെ തകർത്തു. പിന്നീട് തമിഴ്നാട് കോൺഗ്രസ് 2003-ലൊക്കെ പ്ലർന്നങ്ങ് പോയി. ദീപയെ ആരും ശ്രദ്ധിച്ചതുമില്ല. ദീപ തിരികെ മലയാളത്തിലെത്തി കുറേ ചിത്രങ്ങളിൽ അഭിനയിച്ചു. പിന്നീട് അഭിനയം മതിയാക്കി അവർ ഒരു സുപ്രഭാതത്തിൽ സുവിശേഷ പ്രചാരകയായി മാറി. കൊച്ചിയിലെ പള്ളിയിൽ അവർ സ്ഥിരമായി പോയി. അഭിമുഖങ്ങളിൽ നിന്ന് അകന്നു. കഴിഞ്ഞ കാലം മറന്നു. അഭിമുഖങ്ങൾ എടുക്കാൻ വരുന്നവരോട് സ്നേഹത്തോടെ നോ പറഞ്ഞു അഭിമുഖം ഞാൻ കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു ജീവിതമായിരുന്നു ദീപയിലേത്. ദീപ എന്ന ഉണ്ണിമേരിയിലേത് വളരെ വ്യത്യസ്തമായ ജീവിതം. അഭിനയത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്നു, പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുന്നു. സിനിമകൾ ഒരുപാട് വരുന്നു. എന്നിട്ടും സിനിമ ഉപേക്ഷിച്ച് അവർ കർത്താവിൻ്റെ സുവിശേഷകയായി മാറി. കർത്താവിൽ തൻ്റെ അഭയം പ്രാപിച്ചു. റിജോയാണ് അവരുടെ ഭർത്താവ്, നിർമ്മലാണ് മകൻ. ഉണ്ണിമേരി ഇപ്പോഴും കൊച്ചിയിലെ പള്ളിയിലുണ്ട്. കൊച്ചിയിലെ പള്ളികളിലെല്ലാം സ്ഥിര സാന്നിധ്യമാണ് നടി. മാത്രമല്ല, നടിയുടെ നേതൃത്വത്തിൽ വത്തിക്കാൻ യാത്ര, സുവിശേഷ യാത്ര ഒക്കെ നടന്നു വരുന്നുണ്ട്. അത്രയും സജീവമായി അവർ കർത്താവിനോടൊപ്പം അടുത്തു നിൽക്കുന്നു. വല്ലാത്തൊരു ജീവിതം. മലയാളത്തിൽ ഉണ്ണിമേരി എന്നും തമിഴ്നാട്ടിൽ ദീപയെന്നും ഒക്കെ അറിയപ്പെട്ട നടി. ഇടയ്ക്ക് കാണാമ്പറയത്തിൻ്റെ സെറ്റിൽ വെച്ച് ഉണ്ണിമേരി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് വലിയ വാർത്തയായിരുന്നു. എന്തുകൊണ്ടാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്നുള്ളതിന് ഉത്തരം അവർ പറഞ്ഞില്ല. പക്ഷേ പലരും പറയുന്നു ദാമ്പത്യ പ്രശ്നങ്ങൾ അന്ന് അവർക്കുണ്ടായിരുന്നുവെന്ന്. എന്തായാലും അങ്ങനെ ഒരുപാട് ഗോസിപ്പുകളും സംഭവങ്ങളും ഒക്കെ ഇവരെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. അതിനു മുമ്പ് പറഞ്ഞിരുന്നത് ഹോർമോൺ ചികിത്സയ്ക്ക് അവർ വിധേയായി എന്നാണ്. ശരീരത്തിൻ്റെ വണ്ണം കൂട്ടാനുള്ള ഹോർമോൺ ചികിത്സയ്ക്ക്. അതുകൊണ്ടാണ് അവരുടെ ശരീരം അമിതമായി വണ്ണം വെച്ചതെന്ന് ഒരു ശ്രുതിയുണ്ടായി. എന്തായാലും സിനിമയുടെ തിരക്കേറിയ ലോകത്തു നിന്ന് അവരിപ്പോൾ മാറി നിൽക്കുകയാണ്. മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് സുന്ദരികളായ നടിമാരിൽ ഒരാൾ, മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ബോൾഡായ നടികളിൽ ഒരാൾ, ശരീര സൗന്ദര്യം എത്ര വേണമെങ്കിലും പ്രദർശിപ്പിക്കാൻ തയ്യാറായ നടി ഇപ്പോൾ ഉണ്ണിമേരി. സുവിശേഷകയായി
സുവിശേഷ പ്രസംഗത്തിൻ്റെ നിർവൃതിയിൽ, സുവിശേഷ പ്രസംഗത്തിൻ്റെ ആധ്യാത്മികതയിൽ തന്നെ സ്വയം തളച്ചിട്ട് ജീവിക്കുന്നു.